വാളയാറിനപ്പുറത്ത് ഒരു മുറിയിലിരുന്ന് ചായ കുടിക്കുന്ന ആളുകളാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. അവരാണ് ഇവിടെ വന്നിട്ട് ബി ജെ പിക്ക് എതിരെ പറയുന്നത്, ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങൾ രഹസ്യമായി എടുക്കുന്ന തീരുമാനങ്ങളല്ല. ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 40 വർഷം മുമ്പ് മുതൽ തന്നെ എടുത്തിട്ടുള്ള ഒരു പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും. അതുപോലെ തന്നെ നമ്മൾ അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെ നടപ്പാക്കിയിട്ടുള്ള സി എ പൗരത്വ നിയമം വരെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ പ്രകടന പത്രികയിലും അജണ്ടയായി തന്നെ ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2019 സങ്കല്പം എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളുമാണ്. അത് ഈ വർഷവും ഞങ്ങൾ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടേതായുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ഓരോ രീതിയിലും ഞങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എതിർക്കാവുന്ന രീതിയിൽ നിങ്ങൾ എതിർക്കുക എന്നുള്ളത് നിങ്ങളുടെ നയമാണ്. നിങ്ങൾ എതിർക്കുന്നതിനെ നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ യാതൊരു തരത്തിലും അടിച്ചമർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുമില്ല. ഒരു പ്രതിപക്ഷത്തെ ഞങ്ങൾ ഇവിടെ അടിച്ചമർത്തിയിട്ടുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം യു ഡി എഫിന്റെ പ്രതിനിധിയോടാണ്. ഈ പത്തനംതിട്ട ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ബോർഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുണ്ട്, ഒരു ഇൻഡോർ സ്റ്റേഡിയം. അതെന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോടാണ്. കോഴഞ്ചേരിയിലും റാന്നിയിലും ഓരോ പാലത്തിൻ്റെ 2 തൂണുകൾ 6 നടുക്ക് കുഴിച്ചിട്ടുണ്ട്. അത് എന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ ഓക്കെ, ഇൻഡോർ സ്റ്റേഡിയം ആദ്യം. യെസ്, അത് നഗരസഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുമ്പോഴേ അത് നടക്കത്തുള്ളൂ. നഗരസഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, യെസ് അതാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ഒ എം ശങ്കരൻ. മറുപടി വ്യക്തമാണ്. ഓക്കെ, യെസ് പറയാം. ഒരു നിമിഷം പ്ലീസ് 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 പ്ലീസ്. എന്തിനാ വെറുതെ സമയം കളയുന്നത്? സമയമല്ലേ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തോടടുത്ത് എം പിയുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി ഒരു തറക്കല്ലൊക്കെ ഇട്ട് ഗവർണർ വന്ന് ഇപ്പൊ കേട്ടത് ആ പദ്ധതി ഉപേക്ഷിച്ചെന്നാണ്. അതിനെപ്പറ്റി അത് കൂടുതൽ അറിയില്ല. ഇനി എന്താണെന്നുള്ളത് അന്വേഷിച്ച് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് അതിലെ ഒരു വിഷയം. മറ്റൊന്ന്, ഈ രാജ്യത്തെ പൊതു രാഷ്ട്രീയം എന്നത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾ എതിർക്കാമെങ്കിൽ എതിർത്തു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമല്ല, അതൊരു ഭീഷണിയാണ്. അതേ അവസരത്തിൽ പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതിന് എതിർക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രകടന പത്രികയെ തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞല്ലോ, സംശയവുമില്ല. ബി ജെ പിയുടെ പ്രകടന പത്രിക തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കാനുള്ള പ്രകടന പത്രികയല്ല. അത് അധികാരം ലഭിക്കാൻ വേണ്ടി മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം വളർത്തിയെടുത്ത് മതവിശ്വാസികളെ ആകെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തി മതവിശ്വാസികളെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു ശക്തിയാക്കി മാറ്റുകയാണ്. ആ പ്രകടന പത്രികയോട് തന്നെയാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ഓക്കെ, ഒരു ക്ഷേത്രം പൊളിച്ചു അവിടെ, ഒരു പള്ളി പൊളിച്ചു അവിടെ ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞു, പ്രശ്നം തീർന്നെന്നല്ലേ എല്ലാവരും കരുതിയത്? ദേ അടുത്ത ക്ഷേത്രം അടുത്ത പള്ളിയുടെ കീഴിലും വിഗ്രഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, അതിനടുത്ത വീടിലും പറഞ്ഞു കണ്ടുപിടിക്കുന്നു. ഓരോ പള്ളിയുടെ കീഴിലുമുള്ള വിഗ്രഹങ്ങളെ തേടി നടക്കുകയാണ് ഇവര്. എങ്ങനെ ഇനി രാജ്യത്ത് സമാധാനം ഉണ്ടാവും? ഓരോ പള്ളിയുടെയും കീഴിലും വിഗ്രഹം നന്നാവും. അതെ, സുപ്രീം കോടതിയിൽ വിധിച്ചു. സുപ്രീം കോടതിയിൽ വിധി വരാനുള്ള സാഹചര്യം എല്ലാം നമുക്കറിയാം. സുപ്രീം കോടതിയിൽ വരാനുള്ള കാര്യം അറിയാം. 400 വർഷക്കാലം ഇല്ലായിരുന്നല്ലോ ഇത്. 400 വർഷക്കാലം ഇല്ലായിരുന്നല്ലോ. ഓക്കെ.